ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വീഡിയോ വന്നിരിക്കുന്നത് ഒരു 1 kg ടോൾ കേക്കിൻ്റെ റെസിപ്പി അല്ല, അതിൻ്റെ ഡെക്കറേഷനായിട്ടാണ്. 1 kg സ്പഞ്ച് ഞാനിവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് 2 6-inch ടിന്നിലാണ്. അതെന്തിനാന്ന് വെച്ചാൽ ടോൾ കേക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഭംഗിയും ഈ ഒരു മോഡലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടോളായിട്ട് 6-inch 2 tins ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇല്ലാന്നുണ്ടെങ്കിൽ 5-inch 2 tins യൂസ് ചെയ്യാം. 8-inch 7-inch ഒക്കെ ഹൈറ്റ് കുറവായിരിക്കും. അപ്പോൾ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പഞ്ച് റെസിപ്പിയൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് അതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ 2 കേക്കും 3 layers കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റി ചെയ്യുക. പിന്നെ ചോക്ലേറ്റ് ഗനാഷ് മിക്സ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ 1 kg ചോക്ലേറ്റ് കേക്കാണ്. അതുകൊണ്ട് തന്നെ ഗനാഷ് ചൂടാറിയതിന് ശേഷം വിപ്പ് ചെയ്ത ക്രീമിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ചോക്ലേറ്റ് ഗനാഷ് ഒരു 1-2 spoons നന്നായിട്ടും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നട്ട്സും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷും അതിൻ്റെ മുകളിലേക്ക് നട്ട്സ് യൂസ് ചെയ്തിരിക്കുന്നത് കാഷ്യൂനട്ടാണ്. ബദാംസും കാഷ്യൂനട്ടും ഉള്ള ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ കാഷ്യൂനട്ട് അത്യാവശ്യം വലുപ്പമുള്ള പീസസായിട്ടാണ്, കുറച്ചുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ ഇടാം. നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു നട്ട്സ് തന്നെ ഒരു 3 pieces മാത്രമായിട്ടാണ്, അത്യാവശ്യം വലിയ നട്ട്സാണ് നമ്മൾ 3 pieces ആയിട്ട് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. അത്യാവശ്യം വലിയ പീസസായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എല്ലാ ലെയേഴ്സും നമ്മൾ ഈ 6 layers ഉള്ളിലെ ഫില്ലിങ്സും ഗനാഷും ക്രീമും എല്ലാം ചേർത്തിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഫില്ല് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ നമുക്ക് ക്രീമും നട്ട്സും ഒക്കെ എക്സ്ട്രാ വരും. 1 kg തന്നെ നോർമൽ വെയ്റ്റിനേക്കാളും എക്സ്ട്രാ വരുന്നുണ്ട്. നട്ട്സൊക്കെ അത്യാവശ്യം നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ടോൾ കേക്കിന് എക്സ്ട്രാ 100 rupees നമ്മൾ എക്സ്ട്രാ വാങ്ങണം. അപ്പോൾ ഓരോ ഡിസൈനിനനുസരിച്ച് അതിൻ്റെ റേറ്റ് ഡിഫറൻസ് വരും. ഹൈറ്റും ടോളും അതിൻ്റെ ബോക്സും അതൊക്കെ അനുസരിച്ച് നമ്മൾ റേറ്റ് ഡിഫറൻസ് വരും. അപ്പോൾ കുറേ ആൾക്കാർ പാക്കിങ്ങിനെ കുറിച്ചും ഫുള്ളായിട്ട് ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ക്യാഷ് വാങ്ങുക എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലാസ്റ്റ് ഞാൻ വീഡിയോസിൽ കാണിക്കുന്നതായിരിക്കും. ഫിനിഷിംഗ് ആകുന്ന ഏകദേശം കേക്കിൻ്റെ വെയ്റ്റും അതിൻ്റെ റേറ്റും ഒക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കാം. അതിനുശേഷം ഞാനിവിടെ ക്രം കോട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിലേക്ക് റെഡ് കളറും യെല്ലോ കളറും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഓറഞ്ച് പീസ് ഷെയ്ഡിലാണ് റോസ് ഫ്ലവേഴ്സ് വരയ്ക്കുന്നത്. അപ്പോൾ റോസ് ഫ്ലവേഴ്സ് 2-3 വലിപ്പത്തിലും പിന്നെ ഈ ഒരു ക്രീമിലേക്ക് കുറച്ചധികം തന്നെ വൈറ്റ് ക്രീം ചേർത്തിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് പീച്ചാണ് കൊടുത്തിട്ടുള്ളത്. ലൈറ്റ് എന്ന് വെച്ചാൽ അത്രയും ലൈറ്റായിട്ടുള്ള പീച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും റോസ് ഫ്ലവേഴ്സ് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ സൈസിൽ ഡിഫറൻസ് വരുന്നുണ്ട്, വലിയതും ചെറുതും. പിന്നെ ഇതുപോലെ 5 petals വരുന്ന ആ ഒരു ഫ്ലവേഴ്സും വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലവേഴ്സൊക്കെ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ഒറ്റ നോസിലാണ്. പൈപ്പിംഗ് ബാഗ് മാറ്റി മാറ്റി യൂസ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. അതായത് ഒരു പൈപ്പിംഗ് ബാഗിൽ നോസിലിടുക, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്രീം വേറെ പൈപ്പിംഗ് ബാഗിലിടുക. അപ്പോൾ നമുക്ക് കളേഴ്സ് മാറി 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 നമുക്ക് ഫ്ലവേഴ്സ് വരയ്ക്കാനും ഡിസൈൻസും നോസിൽസും ഒക്കെ മാറ്റി യൂസ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ ഫ്ലവേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അങ്ങനെ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അന്നത്തെ ദിവസം 3 കേക്ക് ഉണ്ടായിരുന്നു. ഈ നടുക്കുള്ള കേക്കാണ് നമ്മളിപ്പോൾ ഇനി ഐസിങ് ചെയ്യേണ്ടത്. ബാക്കി 2 കേക്കും നമ്മൾ വീഡിയോസ് ഓൾറെഡി പോസ്റ്റ് ചെയ്തു. നമ്മളെ കോളേജ് മേറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്ന 2 കേക്കാണ് താഴെയുള്ളത് 1.5 kg ബ്ലാക്ക് ഫോറസ്റ്റും മേലെയുള്ളത് 1 kg ബ്ലാക്ക് ഫോറസ്റ്റും ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ നന്നായിട്ട് കേക്ക് തണുപ്പിച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് ഒരു പകുതിയിൽ കുറവ് വരുന്ന പോർഷൻസ് നമ്മൾ വൈറ്റ് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുക. അതായത് പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ബിഗിനേഴ്സിന് നല്ലത്. ഞാനിവിടെ പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാൽ ഭാഗത്തോളം മുകൾ ഫുള്ളായിട്ടും ഒരു കാൽ പോർഷനോളം വൈറ്റ് ക്രീം ഫില്ല് ചെയ്തിട്ട് അതൊന്ന് സ്ക്രീപ്പ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ സ്ക്രീപ്പ് ചെയ്ത് നീറ്റ് ചെയ്യുക. കാരണം നമ്മൾ താഴോട്ട് താഴോട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ മുകൾ ഭാഗത്ത് അധികം ടച്ച് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകൾ ഭാഗം ആ പോർഷനിലൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് അതൊന്ന് ലെവൽ ചെയ്തിട്ടാണ് നെക്സ്റ്റ് നമ്മൾ ക്രീം കളർ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്ന കളർ എന്ന് പറയുന്നത് നിയോൺ ബ്രൈറ്റ് ബ്ലൂ ആണ്. അത് 1-2 drops വേണ്ട, 1 drop തന്നെ അതിന് ധാരാളമാണ്.
അപ്പോൾ നമ്മൾ എടുക്കുന്ന ക്രീമിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് അതിൻ്റെ ഡ്രോപ്സിലും വ്യത്യാസം വരും. പല കളേഴ്സും പല ബ്രാൻഡ്സും ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഏത് കളറാണോ യൂസ് ചെയ്യുന്നത് ആ കളറിനനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലാക്കുന്നുണ്ട് കുറച്ചും കൂടെ ഈസി മെത്തേഡിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ക്രീം ലൈറ്റ് ബ്ലൂ ക്രീമാണ്, ആ ഒരു ബ്ലൂ ഒരു പകുതി പോർഷനോളം ഏകദേശം ഇതുപോലെ സിക്സാക്ക് ആയിട്ട് അണീമൺ ആയിട്ട് ഇങ്ങനെ നമ്മൾ സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ചെയ്തിട്ട് ഇതും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രീപ്പർ വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്ക്രീപ്പർ വെച്ച് ലെവൽ ചെയ്തതിന് ശേഷമാണ് ഇനി അതിൻ്റെ മുകളിലേക്ക് നെക്സ്റ്റ് വീണ്ടും ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ്, പിന്നെ ഒരു ലൈറ്റ് നമ്മളെ ആകാശ നീല എന്നൊക്കെ പറയുന്ന ആ ഒരു സ്കൈ ബ്ലൂ, ആ ഒരു ബ്ലൂ കളറാണ് കൊടുത്തിട്ടുള്ളത്, കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള ബ്ലൂ. അപ്പോൾ അതൊന്ന് സ്ക്രീപ്പ് ചെയ്ത് ലെവൽ ചെയ്തു. എന്നിട്ട് നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള സെയിം ക്രീമിൽ തന്നെ ഒരു ഡ്രോപ്പ് നേവി ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. നോർമൽ ആ നേരത്തെ യൂസ് ചെയ്ത ബ്ലൂ അല്ല, നേവി ബ്ലൂ ആണ്. അതൊരു ഡ്രോപ്പ് കൂടെ മിക്സ് ചെയ്തപ്പോൾ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ബ്ലൂ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്രീം അധികം വേസ്റ്റ് ആവില്ല. ആദ്യം വൈറ്റ് ക്രീം യൂസ് ചെയ്യുക, അതിന് താഴെ കുറച്ച് ബ്ലൂ കളർ യൂസ് ചെയ്തിട്ട് ആ ക്രീം ബാക്കി വന്നതിലേക്ക് തന്നെ ഡാർക്ക് കളറും കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് മൂന്ന് കളർ ഷെയ്ഡാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മൂന്ന് കളർ ഷെയ്ഡ് നല്ല ക്യൂട്ടായിട്ടുള്ള കളർ ഷെയ്ഡ്സൊക്കെ നമ്മൾ കൊടുത്തു. അതൊന്ന് സ്ക്രീപ്പ് ചെയ്ത് ലെവൽ ചെയ്തതിന് ശേഷം നമ്മുടെ ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ നമ്മളിത് അന്നത്തെ ദിവസം മൂന്ന് കേക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഫിനിഷിംഗ് വർക്കിലാണ് ഞാനിതിപ്പം കാണിക്കുന്നത്. അപ്പോൾ ആ രണ്ട് കേക്ക് സെയിം ടൈം നമ്മളത് ഡെലിവറി ചെയ്തു, അത് വന്ന് വാങ്ങിയിട്ട് പോയി. അതിന് ശേഷം നമ്മൾ ഈ കേക്കിൻ്റെ ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ എടുത്ത് വെക്കാനും എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് കുറച്ചൊരു ഡിഫറൻസ് മാറ്റണം, എടുത്ത് കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് നീക്കണം എന്ന് തോന്നിയ, ഇതുപോലെ മാറ്റി വെക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ വേഗം നമുക്കത് എടുത്തിട്ട് മൂവ് ചെയ്തിട്ട് മാറ്റാൻ പറ്റും. കാരണം നമ്മൾ ഫ്രീസറിലാണ് ക്രീം ഫ്ലവേഴ്സ് കൊണ്ടുവച്ചിട്ടുള്ളത്. ബട്ടർ ഐസിങ് വെച്ചിട്ടുള്ള ക്രീം യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഈ വിപ്പിംഗ് ക്രീമിനെ കൊണ്ടും നമുക്കിതുപോലെ എടുക്കുക, അങ്ങോട്ടേക്കും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാൻ പറ്റും. കാരണം ഇതുപോലെ നമ്മൾ ഫ്ലവേഴ്സ് ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ കൊണ്ടുവെക്കുക, എന്നിട്ട് ഐസിങ് ഒക്കെ ചെയ്ത് കേക്ക് നീറ്റാക്കിയതിന് ശേഷം അത് നമ്മളിതുപോലെ ഒരു കത്രികയൊക്കെ വെച്ചിട്ട് ഇതുപോലെ എടുത്ത് വെക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഹാർഡായിട്ടുള്ള ഫ്ലവേഴ്സ് കിട്ടുകയും ചെയ്യും. ഡാമേജസ് ഒന്നും ആവാതെ ആ ഫ്ലവേഴ്സൊക്കെ മൂവ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. അപ്പം നമ്മളവിടെ മൂന്നാല് ഫ്ലവേഴ്സ് പല ടൈപ്പിൽ വെച്ചു, വൈറ്റ്, ലൈറ്റ് പീച്ച്, ഡാർക്ക് പീച്ച്, ഓറഞ്ച് ഷെയ്ഡ്, അങ്ങനെ എല്ലാ കളേഴ്സും കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഫ്ലവേഴ്സ് ഡിസൈനിങ് ഈ ഒരു കേക്കിൻ്റെ ഫോട്ടോ നമ്മൾ അങ്ങോട്ടേക്ക് അയച്ചു കൊടുത്ത സമയത്ത് അതിൽ വരുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിന് ഒരു ഫ്ലവേഴ്സിന് തന്നെ അറിയാലോ റേറ്റ്. അപ്പോൾ ആ ഒരു റേറ്റ് അഫോർഡബിൾ ആയിട്ട് അവർക്ക് തോന്നിയില്ല. കാരണം അവർ പറഞ്ഞു ആ ഫ്ലവേഴ്സൊന്നും വേണ്ട, കഴിക്കാൻ പറ്റുന്ന അതായത് റേറ്റ് കുറഞ്ഞ രീതിയിൽ ചെയ്തു തരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ റേറ്റ് കൊടുത്തിട്ട് ഫ്ലവേഴ്സ് വാങ്ങിയിട്ട് റേറ്റ് കുറച്ച് കൊടുക്കൽ നമുക്കത് വാല്യൂ ആയിട്ട് കിട്ടൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഈ നോർമൽ ഫ്ലവേഴ്സിന് പകരം ക്രീം വെച്ച് ഞാൻ ഫ്ലവേഴ്സ് ചെയ്തു തരാമെന്ന്. അപ്പോൾ അവർക്ക് കഴിക്കാനും പറ്റും, എന്നാൽ വേസ്റ്റായിട്ട് ഫ്ലവേഴ്സ് പോകുന്നുമില്ല, എന്ന റേറ്റ് ഓവറായിട്ട് കൂടുന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഫ്ലവേഴ്സും ഡിസൈൻസൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് എക്സ്ട്രാ 50 രൂപ നമ്മൾ വാങ്ങും. അത് ഫ്ലവേഴ്സ് നമ്മൾ ക്രീമും ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുന്നതും കളർ മിക്സ് ചെയ്യുന്നതും പിന്നെ ഡെക്കറേഷനും ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ വാങ്ങുന്നത്. അപ്പോൾ ഓരോ ഡിസൈൻസിനനുസരിച്ച് ടോൾ കേക്ക് ആകുമ്പോൾ അതിൻ്റെ ബോക്സ്, ഡിസൈന്, ഫ്ലവേഴ്സ്, ഇതുപോലെ യൂസ് ചെയ്യുന്ന ഈ ഗോൾഡൻ ലീഫ്, ഇതൊക്കെ നമ്മൾ ആ ഒരു കേക്കിൽ റേറ്റ് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പം ഓരോ കേക്കിനും ഓരോ ഡിസൈൻസിനും റേറ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പം എല്ലാ കേക്കിനും ഒരേ റേറ്റ് അല്ല വരുന്നത്. അപ്പം അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ പല വെറൈറ്റി ഫ്ലവേഴ്സും പല വെറൈറ്റി ലുക്കിലും നമ്മൾ കൊടുക്കുന്ന സമയത്ത് റേറ്റിൽ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. പല ആൾക്കാരും ഫോട്ടോസ് അയച്ചിട്ട് ഈ കേക്കിന് എത്ര റേറ്റ് കൊടുക്കാം, ഈ കേക്കിന് എങ്ങനെയാണ് റേറ്റ് നോക്കേണ്ടത് എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട്. പല കേക്കിനും പല സ്ഥലത്ത് പല സാധനത്തിനും റേറ്റിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ നിങ്ങളുടെ നാട്ടിൽ എന്താണോ റേറ്റ് അതുകൂടെ എക്സ്ട്രാ കേക്കിൻ്റെ ഫ്ലേവറും നമ്മൾ യൂസ് ചെയ്യുന്ന സാധനത്തിൻ്റെ റേറ്റും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ കേക്കിന് നോർമലി റേറ്റ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിന് വെയിറ്റ് വരുന്നത് 1300 something ആണ്, 1400 അടുപ്പിച്ചിട്ട് വരുന്നുണ്ട്. 1 kg കേക്കാണ്. ഈ ഫ്ലവേഴ്സും ഡിസൈൻസും ടോൾ കേക്കും ഒക്കെ ആകുമ്പോൾ വെയിറ്റ് കൂടും. പിന്നെ ഈ ഒരു ബോക്സിന് ഞാൻ വാങ്ങുന്ന സമയത്ത് ചില ഷോപ്പിൽ 60 രൂപ, ഈ ഒരു കവറിന് 50 രൂപയാണ്. അപ്പോൾ കഴിഞ്ഞ കമൻസിൽ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ നാട്ടിൽ 30-35 രൂപയേ ഉള്ളൂ എന്ന്. അപ്പോൾ ചില നാട്ടിൽ ചില ഡിഫറൻസ് ഉണ്ടാവും, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം
പുതിയ വീഡിയോസ് ആയിട്ട് നെക്സ്റ്റ് സൂപ്പർ കേക്കുമായിട്ട് ഞാൻ നെക്സ്റ്റ് വരുന്നതായിരിക്കും.